നമസ്കാരം ഹിന്ദു ആഘോഷങ്ങൾക്കിടയിൽ ശോഭയാത്ര പോലുള്ള ആഘോഷങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറുകയും ഈ ആഘോഷങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മധ്യപ്രദേശിൽ രാമനവമി ദിനത്തിലും ഹരിദ്വാറിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഹനുമാൻ ജയന്തി ദിനത്തിലും ശോഭയാത്രകൾക്ക് നേരെ കല്ലേറും വെടിവയ്പ്പും അതുപോലെ തന്നെ വാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണവും ഉണ്ടായി തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ സംഭവങ്ങൾ പതിയുന്നുണ്ട് ഇത് ഏതോ സംഘടനയോ അല്ലെങ്കിൽ ആളുകളോ തീവ്രവാദ സ്ലീപ്പിംഗ് സെല്ലുകളോ ആണോ ഇതിൻ്റെ പിന്നിൽ എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷിച്ചു വരുന്നുണ്ട് ഡൽഹി പോലീസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായും റിപ്പോർട്ടിലുണ്ട് പക്ഷേ ദില്ലിയിലെ ജഹാംഗീർപുരിയിൽ നടന്ന ഹനുമാൻ ജയന്തി ശോഭയാത്രയ്ക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ പിടിയിലായ ഒരു തീവ്രവാദിയാണ് മുഹമ്മദ് അൻസാർ ഈ സംഭവത്തിൽ പോലീസിൻ്റെ എഫ് ഐ എന്താണ് മുഹമ്മദ് അൻസാർ ചെയ്തത് എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് വ്യക്തമായ വസ്തുതകൾ എഫ് ഐ പറയുന്നുണ്ട് അതായത് ഈ ശോഭയാത്ര ദില്ലിയിലെ ജഹാംഗീർപുരിയിലെ സി ബ്ലോക്കിലുള്ള ജമാ മസ്ജിദിന് സമീപം എത്തിയപ്പോഴാണ് ക്രമണം ഉണ്ടായത് പ്രതിയായ മുഹമ്മദ് അൻസാറും അഞ്ചംഗ സംഘവും മൊത്തത്തിൽ ആറംഗ സംഘമാണ് ഈ ശോഭയാത്രയെ ആക്രമിക്കുകയും കല്ലേറ് നടത്തുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് തുടർന്ന് സമീപത്തെ മസ്ജിദിൽ നിന്നും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ശോഭയാത്രയ്ക്ക് നേരെ കനത്ത കല്ലേറുണ്ടായി മാത്രമല്ല വടികളും മാരകായുധങ്ങളും വാളുൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ശോഭയാത്രയിൽ പങ്കെടുത്ത ആളുകളെ ആക്രമിച്ചു ഇത് തടസ്സം യാനെത്തിയ സുരക്ഷയ്ക്കായി ഏർപ്പാട് ചെയ്തിരുന്ന പോലീസുകാരെയും പ്രതി ആക്രമിച്ചു മുഹമ്മദ് അൻസാർ പോലീസുകാർക്ക് നേരെ മേഥലാൽ മീണ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വെടിയുതിർത്തു എട്ട് മുതൽ പത്ത് റൗണ്ട് വരെ വെടിയുതിർത്തു അതിൽ ഒരു ബുള്ളറ്റാണ് മേഥലാൽ മീനയുടെ കയ്യിൽ കൊണ്ടത് തുടർന്ന് അദ്ദേഹം പരിക്കേറ്റ് ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ മൊഴി പ്രകാരമാണ് ഈ ജുമാ മസ്ജിദിന് അടുത്ത് അല്ലെങ്കിൽ സമീപം എത്തുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് ശോഭയാത്രയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് മുഹമ്മദ് അൻസാറും ആറംഗ സംഘവും ആക്രമണം ഉണ്ടാക്കുക എന്ന കൂടി ആയുധങ്ങളുമായി നിൽക്കുകയായിരുന്നു ഈ ആക്രമണത്തിന് പിന്തുണയുമായി ജമാ മസ്ജിദിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും കല്ലേറുണ്ടായി എട്ട് മുതൽ പത്ത് റൗണ്ട് വരെ വെടിവെപ്പുണ്ടായി വാള് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു ഈ അക്രമകാരികൾ പരസ്പരം സംസാരിച്ചിരുന്നതും അക്രമത്തിനിടയിൽ വേണ്ട നിർദ്ദേശം നൽകിയിരുന്നതുമെല്ലാം ബംഗാളി ഭാഷയിലാണ് എന്നും ബംഗാളി ഭാഷ സംസാരിച്ചിരുന്നു തങ്ങൾക്ക് ഇവരുടെ ഭാഷ മനസ്സിലായില്ല എന്നും പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പത്തങ്ക അന്വേഷണ സംഘത്തെ ഡൽഹി പോലീസ് ഇത് സംബന്ധിക്കുന്ന അന്വേഷണങ്ങൾക്കായി നിയമിച്ചിട്ടുണ്ട് ധാരാളം പോലീസുകാർക്ക് വാളുകൊണ്ട് ഉള്ള ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒന്നോ അതിലധികമോ സംഘങ്ങളായി പിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സംഘങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറു സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടൊരു പക്ഷേ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ആസൂത്രണം ചെയ്യുന്ന ആക്രമണങ്ങളാകാം ഇത് എന്ന് കേന്ദ്ര സർക്കാരിന് സംശയമുണ്ട് കാരണം സമാനമായ രീതിയിലുള്ള ആക്രമണമാണ് ഗോരഖ്പൂർ ക്ഷേത്രത്തിന് നേരെ ഉണ്ടായത് പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാരണം അവിടെ ആ ശ്രമം വിജയിച്ചില്ല പ്രതി അറസ്റ്റിലായി പ്രതി മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നു പക്ഷേ യു പോലീസ് പ്രതിയുടെ ഭീകര ഭീകരവാദ ബന്ധം അന്വേഷിച്ചപ്പോഴാണ് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് പല ഭീകരവാദ സംഘടനകളുമായും ബന്ധമുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ഇത്തരത്തിൽ ഒന്നോ അതിലധികമോ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു ആരാധനാലയങ്ങൾക്കും ഹിന്ദു ആഘോഷ പരിപാടികൾക്കും ഇടയിൽ ആക്രമണം നടത്താനുള്ള ഒരു പദ്ധതിയാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പദ്ധതി രാജ്യവ്യാപകമായി ആരോ ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന സംശയം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങൾക്ക് ഉത്തരവിട്ടിട്ടുണ്ട് യു പിയിലെയും അതുപോലെ തന്നെ മധ്യപ്രദേശ് ഡൽഹി ഹരിദ്വാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന വിവിധങ്ങളായ ആക്രമങ്ങളിൽ ഏതെങ്കിലും പൊതു സ്വഭാവമുണ്ടോ ഇതിൽ ഇത് ഏതെങ്കിലും രാജ്യവിരുദ്ധ ശക്തികൾ ഇന്ത്യക്ക് നേരെ നടത്തുന്ന ആക്രമണമാണോ എന്നെല്ലാം സർക്കാർ പരിശോധിച്ചു വരികയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്